ജീവിതം രണ്ട് കാര്യങ്ങളുടെ സങ്കലനമാണ് അല്പം സമയവും പിന്നെ അല്പം ഊർജവും സമയം കടന്നു പോവുകയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും സന്തോഷിച്ചാലും ദുഃഖിച്ചാലും ടിക് 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 അത് കടന്നു പോവുകയാണ് നമുക്ക് എല്ലാവർക്കും അത് കാത്തുനിൽക്കുന്നില്ല ഇന്നത് ഉപയോഗിച്ചില്ല അതുകൊണ്ട് കരുതി വെക്കാമെന്ന് ആർക്കും പറയാൻ കഴിയില്ല അങ്ങനെ ഒരു കാര്യമേ ഇല്ല സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യപ്പെട്ട കാര്യം നമ്മുടെ ഊർജ്ജമാണ് നമുക്ക് നമ്മുടെ ഊർജ്ജത്തെ കൈകാര്യം ചെയ്യാൻ പറ്റും അത് ഒന്നുകിൽ നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കി മാറ്റാം ഇതാണ് ജീവിതവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ ജീവിതം വളരെ ആഴമേറിയതാവണം മറ്റൊരു കാര്യം നിങ്ങളുടെ പ്രവർത്തനം ഫലപ്രദമാവണം എനിക്കറിയാം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഫലപ്രദമാക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കാൻ വേണ്ടിയല്ല കാരണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ലഹരി പദാർത്ഥങ്ങൾ നിങ്ങളെ കൂടുതൽ സമ്പന്നമാക്കുമെന്നാണ് അത് അങ്ങനെയൊരു തോന്നലുണ്ടാകും യഥാർത്ഥത്തിൽ അത് വളരെയധികം വികലമാക്കും ഞാൻ പറയുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഏകദേശം എൻ്റെ എൻ്റെ പതിമൂന്നോളം കൂട്ടുകാർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു ചിലർ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ചിലർ അമിത വേഗതയിൽ വാഹനം ഓടിച്ചിട്ട് നിങ്ങൾക്കറിയാമോ പരിധി എന്താണെന്നറിയാതെ മറ്റൊരാളെ മറ്റൊരാളെപ്പോലെയാകാൻ ശ്രമിക്കുന്നത് ശരിയല്ലേ നിങ്ങളുടെ പരിധിക്കുള്ളിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുക മറ്റൊരാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ നിങ്ങളുടെ പരിധി മനസ്സിലാക്കി അതിനുള്ളിൽ നിന്നുകൊണ്ടാവണം വാഹനം ഓടിക്കുവാൻ എന്നിട്ടതിനെ പതുക്കെ ഭേദിക്കാൻ ശ്രമിക്കുക അല്ലാതെ മറ്റൊരാൾ എന്താണ് ചെയ്യുന്നത് നോക്കി അനുകരിക്കുകയല്ല വേണ്ടത് ഇതുപോലെ ഏഴെട്ട് വർഷങ്ങൾക്കുള്ളിൽ എൻ്റെ പതിമൂന്നോളം സുഹൃത്തുക്കൾ അതിൽ നാലുപേർ ലഹരിക്കടിമകളായിരുന്നു അതിൽ ഒൻപതോളം പേർ അമിത വേഗത്താൽ വാഹനമിടിച്ച് കൊല്ലപ്പെട്ടു അവർ നല്ല റൈഡർമാരായിരുന്നു ഒരുപാട് വർഷം അവരെന്നോടൊപ്പം വണ്ടി ഓടിച്ചതാണ് അവരാണെങ്കിൽ വാഹനം ഓടിച്ചിരുന്നത് അമേരിക്കയിലായിരുന്നില്ല അമേരിക്കയിൽ വണ്ടി ഓടിക്കുക എന്നത് അത്ര പാടുള്ള കാര്യമല്ല നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നാൽ മാത്രം മതിയാവും പക്ഷേ ഇന്ത്യയിലെ സ്ഥിതി അങ്ങനെയല്ല നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു ആന നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ അസാമാന്യമായ മനസാന്നിധ്യം കൂടിയേ തീരൂ ഇവരെല്ലാവരും അവരുടെ മേഖലകളിൽ നല്ല ആൾക്കാരാണ് പക്ഷേ ചിലർ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു വരുന്നു മറ്റു ചിലരുടെ വിചാരം അവർക്ക് കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ സാധിക്കുമെന്നാണ് ഇങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ പിന്നെ ചിലരുണ്ട് അവർക്ക് മറ്റുള്ളവരെക്കാൾ മുമ്പിൽ വണ്ടി ഓടിച്ചു പോകണം ഇക്കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഊർജ്ജത്തെ മെച്ചപ്പെട്ടതാക്കില്ല അപ്പോൾ മരിച്ചവരെല്ലാം മരിച്ചുപോയി ബാക്കിയുള്ളവർ ചിലർ അക്കൌണ്ടന്റ്മാരായി ചിലർ വക്കീലന്മാരായി അങ്ങനെ മറ്റു പലതുമായി അവരെല്ലാം എൻ്റെ സമപ്രായക്കാരാണ് ഞാൻ അവരെ നോക്കുമ്പോൾ അവരെല്ലാം അവരെല്ലാം ജീവിതത്തിൽ വിജയിച്ചവരാണ് അവർക്ക് പണമുണ്ട് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് അവർക്കെല്ലാമുണ്ട് പക്ഷേ ജീവിതം മാത്രമല്ല സമയം കടന്നുപോകും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്നിപ്പോൾ തീരും നാളെ വരും നാളെയും കടന്നുപോകും നമുക്കെല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ളത് വെറും രണ്ട് കാര്യങ്ങളാണ് സമയവും ഊർജ്ജവും നിങ്ങളുടെ ജീവിതത്തിന്റെ ഊർജ്ജം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആഴം കിടക്കുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലപ്രാപ്തി നിശ്ചയിക്കുന്നത് ദയവായി എല്ലാവരും നിങ്ങൾക്കത് സംഭവിപ്പിക്കാനായി ശ്രമിക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങളുടെ ജീവിതം വളരെ ആഴമേറിയതാവണം പിന്നെ നിങ്ങൾ ആളുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൽ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്തെല്ലാം ചെയ്താലും അത് മികച്ചതായി മാറും എന്നാൽ നിങ്ങൾ ഒരു മാത്രം ജീവിക്കുകയും ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ചില സമയത്ത് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യും ചില സമയത്ത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഭീകരമായ കാര്യങ്ങൾ ചെയ്യും ഉദ്ദേശം നല്ലതായിരിക്കാം കാരണം ഈ ഭൂമിയിൽ ഏറ്റവും ഭീകരമായ കാര്യങ്ങളെല്ലാം സംഭവിച്ചത് നല്ല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് മോശം ഉദ്ദേശം വെച്ചുകൊണ്ടല്ല സദ്ഗുരു അങ്ങനെ അനുഗ്രഹിച്ച് സംസാരിച്ചതിൽ വളരെയധികം